നമസ്കാരം. ടി സി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. സംസ്ഥാനത്ത് മൂന്നാഴ്ചയ്ക്കുള്ളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 17,755 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച മുതൽ കോടതികളുടെ പ്രവർത്തനം ഓൺലൈനിലാക്കി. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നിശ്ചയിച്ച പ്രകാരം നടത്തും. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% കടന്നതോടെ കരുതൽ നടപടികൾ ഊർജിതമാക്കി. ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 2,000-ത്തോടടുക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ദേശപകർച്ച ഒഴിവാക്കി. ഞായറാഴ്ച മുതൽ തൃശൂർ നെഹ്റു പാർക്ക് അടച്ചിടും. CPMനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. പിണറായി കണ്ണുരുട്ടിയാൽ പേടിക്കുന്നവരായി പ്രതിപക്ഷം മാറിയെന്നും MT രമേശ്. മാളയിൽ സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. പത്തനംതിട്ട സ്വദേശികളായ സൂരജ്, കാർത്തിക് എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ നഗരത്തിലെ തോടുകളും കാനകളുമെല്ലാം കറുത്തിരുണ്ട് മലിനമായി മാറി. പാട്ടുരാക്കൽ പൂങ്കുന്നം റോഡിലേക്ക് വീണ്ടും മലിനജലം ഓട നിറഞ്ഞ് കവിഞ്ഞൊഴുകി തുടങ്ങി. ലളിതകലാ അക്കാദമി ഭരണസമിതി പുനഃസംഘടിപ്പിച്ചു. മുല്ലശ്ശേരി സ്വദേശി മുരളി ചീരോത്ത് ലളിതകലാ അക്കാദമി ചെയർമാൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര കോവിഡ് വ്യാപന സാധ്യതയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മൂന്നാഴ്ചയ്ക്കുള്ളിൽ വ്യാപനം ശക്തമാകും. 78 ആക്ടീവ് കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു. സംസ്ഥാനത്ത് 17,755 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 16,488 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിനിടെ 65,937 സാമ്പിളുകൾ പരിശോധിച്ചു. 26.92% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 17 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 50,674. ജില്ലയിൽ 1,731 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 48 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. തൃശൂരിൽ 7 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. അതേസമയം സംസ്ഥാനത്തെ കോടതികളുടെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ ഓൺലൈൻ മുഖാന്തരമാക്കി. ഒഴിവാക്കാനാകാത്ത കേസുകൾ മാത്രം നേരിട്ട് വാദം കേൾക്കും. കോടതി മുറിയിൽ 15 പേർക്ക് മാത്രം അനുമതിയുണ്ടാകൂ. കോടതികളിൽ പൊതുജനങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കും. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് 78 ആക്റ്റീവ് ക്ലസ്റ്ററുകളുണ്ട്. ഈ ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ളൊരു വർധന സാധ്യത നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഒരു സാഹചര്യം നമുക്ക് ഡെൽറ്റയും ഒമിക്രോണും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നിശ്ചയിച്ച പ്രകാരം നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V.ശിവൻകുട്ടി. SSLC പരീക്ഷകൾക്ക് ഫോക്കസ് ഏരിയ നിശ്ചയിച്ചതായി മന്ത്രി അറിയിച്ചു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ 2 ആഴ്ചത്തേക്ക് ഓൺലൈനായി നടത്തും. നിയന്ത്രണം അൺഎയ്ഡഡ് സ്കൂളുകൾക്കും CBSE സ്കൂളുകൾക്കും ബാധകമാണ്. 10, 11, 12 ക്ലാസുകൾ സ്കൂളുകളിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴുള്ള കോവിഡ് മാർഗരേഖാ നിർദ്ദേശങ്ങൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിങ്കളാഴ്ച ഉന്നതതല യോഗം ചേർന്ന് 10, 11, 12 ക്ലാസുകൾക്ക് വേണ്ട കോവിഡ് മുൻകരുതൽ നിർദ്ദേശങ്ങളും ഇനി സ്കൂൾ തുറക്കുമ്പോൾ വേണ്ട തയ്യാറെടുപ്പുകളും ചർച്ച ചെയ്യും. വിദ്യാർത്ഥികൾക്ക് കോവിഡ് ഒമിക്രോൺ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലായാണ് ക്ലാസുകൾ ഓൺലൈനാക്കുന്നത്. വിദ്യാർത്ഥികളുടെ വാക്സിനേഷൻ പകുതിയോളം പൂർത്തിയായി. മറ്റു കുട്ടികൾക്ക് സ്കൂളുകളിൽ വെച്ച് തന്നെ വളരെ വേഗത്തിൽ വാക്സിൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇപ്പോൾ ഉള്ള മാർഗരേഖ പരിഷ്കരിക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയും SSLC പരീക്ഷയും ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി ഓൺലൈൻ വിദ്യാഭ്യാസവും ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇപ്പോൾ ക്ലാസ് ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് നടന്നുകൊണ്ടിരുന്നത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ അവധി പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം ടേബിൾ പുനഃസംഘടിപ്പിക്കുന്ന കുട്ടികളെ അങ്ങ് നമ്മൾ ഒരു ഭയപ്പാടുണ്ടാവുന്ന രൂപത്തിൽ കുട്ടികളിൽ ഇത് ബാധിച്ചിട്ടില്ല. എന്നാൽ രക്ഷകർത്താക്കൾക്കെല്ലാം വലിയ ഉത്കണ്ഠയുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് നമുക്കൊരു അന്തരീക്ഷം ഒരു ശാന്തമാണെങ്കിൽ നമുക്ക് കുട്ടികളെ വീണ്ടും. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% കടന്നതോടെ കരുതൽ നടപടികൾ ഊർജിതമാക്കി. നടപടികൾ വിലയിരുത്തുന്നതിനായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും യോഗം ചേർന്നു.
തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ആർആർടികളെ വീണ്ടും സജീവമാക്കാൻ എഡിഎമ്മിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. കോവിഡ് രോഗികൾക്ക് കിടത്തി ചികിത്സ കൂടുതൽ ആശുപത്രികളിൽ സജ്ജമാക്കും. സ്വകാര്യ ആശുപത്രികളിൽ നിശ്ചിത കിടക്കുകൾ കോവിഡ് രോഗികൾക്കായി നീക്കിവയ്ക്കാൻ നിർദ്ദേശം നൽകി. ഉത്സവങ്ങളും പെരുന്നാളുകളും നടക്കുന്നതിനാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്നതിന് തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കാനും നിർദ്ദേശം നൽകി. ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന മുറയ്ക്ക് കോവിഡ് കെയർ സെന്ററുകൾ ഒരുക്കാനും നിർദ്ദേശം നൽകി. അതേസമയം കൌമാരക്കാർക്കുള്ള വാക്സിനേഷൻ നടപടികൾ ജില്ലയിൽ ഊർജിതമായി തുടരുകയാണ്. 15 മുതൽ 17 വയസ്സ് വരെയുള്ള 96,410 കൌമാരക്കാർക്ക് വാക്സിനേഷൻ നൽകിക്കഴിഞ്ഞതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതേസമയം ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 2,000-ത്തോടടുത്തു. ശനിയാഴ്ച 1,731 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം പ്രതിദിന രോഗമുക്തി കുറഞ്ഞു വരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ശനിയാഴ്ച 201 പേർ മാത്രമാണ് രോഗമുക്തി നേടിയത്. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ നെഹ്റു പാർക്ക് ഞായറാഴ്ച മുതൽ അടച്ചിടുമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു. സംസ്ഥാനത്ത് നിലവിൽ വന്ന പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർക്ക് അടച്ചിടുന്നത്. ഒമിക്രോൺ വ്യാപന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ദേശപകർച്ച ഒഴിവാക്കി പകരം ഭക്ഷ്യക്കിറ്റ് നൽകാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ദേശക്കാർക്കും ഭക്തർക്കുമായി 30,000 ഭക്ഷ്യക്കിറ്റുകളാണ് നൽകുക. 5 കിലോ മട്ട അരിയടക്കം കഴിഞ്ഞ വർഷത്തെ കിറ്റിൽ ഉൾപ്പെടുത്തിയ സാധനങ്ങളാണ് ഇത്തവണയും നൽകുക. കിറ്റുകൾ ഫെബ്രുവരി 10 30,000 തയ്യാറാക്കും. ഇതിനായി മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ ജനുവരി 20 വിളിക്കും. ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകാത്ത പുഷ്പങ്ങളും തുളസിമാലയും ജനുവരി 18 മുതൽ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ചെത്തി, മന്ദാരം, താമര എന്നീ പൂക്കളും മാല കെട്ടാത്ത തുളസിയും മാത്രമേ ക്ഷേത്രത്തിൽ സ്വീകരിക്കുകയുള്ളൂ. യോഗത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, എ വി പ്രശാന്ത്, കെ വി ഷാജി, അഡ്വക്കേറ്റ് കെ വി മോഹനകൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ പങ്കെടുത്തു. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേലും നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ. വാർത്തയിലേക്ക്. സി പി എമ്മിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. പിണറായി സർക്കാർ മതതീവ്രവാദികൾക്ക് സഹായവും സംരക്ഷണവും നൽകുകയാണെന്നും പിണറായി കണ്ണുരുട്ടിയാൽ പേടിക്കുന്നവരായി പ്രതിപക്ഷം മാറിയെന്നും രമേശ്. പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്കെതിരെ ബി ജെ പി ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ നേട്ടത്തിനായി മതതീവ്രവാദികളെ കൂട്ടുപിടിക്കുന്ന സി പി എമ്മിന് പാർട്ടിക്കുള്ളിലെ പോപ്പുലർ ഫ്രണ്ട് സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത്തരം തീവ്രവാദ നിലപാടുകളെ തിരുത്താൻ തയ്യാറാകാത്ത നേതൃത്വമല്ല, പകരം പ്രവർത്തകർക്കാണ് വീണ്ടു വിചാരം ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞ രമേശ്, അത്തരക്കാർ സംരക്ഷണത്തിനായി പിടിക്കേണ്ടത് ബി ജെ പിയുടെ കൊടിയാണെന്നും അഭിപ്രായപ്പെട്ടു. ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കേരളത്തിന്റെ രൂപമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുകാരൻ അവരെ നുഴഞ്ഞു കയറാൻ, അവന്റെ ഭീകരവാദം നടത്താൻ, അവന്റെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്താൻ അവൻ കണ്ടെത്തിയിട്ടുള്ള പ്ലാറ്റ്ഫോം സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ്. ഈ നാട്ടിൽ സമാധാന ഭംഗമുണ്ടാക്കാൻ, വർഗീയ കലാപമുണ്ടാക്കാൻ, അന്തഃഛിദ്രമുണ്ടാക്കാൻ ഒരിരിപ്പിടം വേണം. അതുകൊണ്ട് ഈ നാട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ അവന്റെ പരിശീലനം സിദ്ധിച്ച ക്രിമിനലുകളെ സി പി എമ്മിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ അയക്കുകയാണ്. ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന്റെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് സംരക്ഷണവും സഹായവും ഒരുക്കി കൊടുക്കുന്നത് കൊണ്ട് ഈ സർക്കാരിന്, ഈ പാർട്ടിക്ക് എന്തു ലാഭമാണ് എന്ന് ഈ നേതാക്കന്മാരോട് മുഖത്ത് നോക്കി ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വൻ കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ചാണ് സംസ്ഥാന സർക്കാർ കേരളയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. പദ്ധതിയെ ഇപ്പോൾ വിമർശിക്കുന്ന കോൺഗ്രസിന് കിട്ടേണ്ടത് കിട്ടിയാൽ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മതത്തിന്റെയും ആരാധനാലയങ്ങളുടെയും ഖുറാന്റെയും പേര് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന ദേശദ്രോഹ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഉത്തരവാദിത്തം മുസ്ലിം മത നേതാക്കൾക്കുണ്ടെന്നും രമേശ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് നടക്കുന്ന മതതീവ്രവാദ അഴിഞ്ഞാട്ടത്തിന് വെള്ളവും വളവും നൽകുന്നത് കോൺഗ്രസും സി പി എമ്മുമാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ പറഞ്ഞു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രബുൽകൃഷ്ണ, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്,
ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയ വേളയിലും വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നടന്ന യോഗത്തിൽ പ്രായഭേദമന്യേ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ടി സി വി, തൃശൂർ. മാളയിൽ സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ രണ്ട് യുവാക്കളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങന്നൂർ സ്വദേശികളായ തൈമറവുംകര, സുനിൽ ഭവനത്തിൽ എസ് എം സൂരജ്, അങ്ങാടിക്കൽ നോർത്തിൽ സുരഭി വീട്ടിൽ കാർത്തികസ് നായർ എന്നിവരെയാണ് മാള എസ് എച്ച് ഒ സജിൻ ശശി അറസ്റ്റ് ചെയ്തത്. ഇരുവരും മാള വെണ്ണൂരിൽ നിന്ന് സഹോദരിമാരെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. സൂരജിനെതിരെ മാല പൊട്ടിക്കൽ, വധശ്രമം തുടങ്ങിയ കേസുകൾ നിലവിലുണ്ട്. ആഡംബര ജീവിതത്തിനും കടം വീട്ടാനുമാണ് കവർച്ച നടത്തുന്നത്. രണ്ടു വർഷം മുൻപ് വിവാഹം കഴിച്ച സൂരജ് ലൈറ്റ് ആൻഡ് സൗണ്ട് നടത്തിപ്പുകാരനാണ്. ഒന്നര വർഷം മുൻപാണ് സൂരജിന്റെ ഭാര്യ സഹോദരിയെ കാർത്തിക് വിവാഹം കഴിച്ചത്. തുടർന്നാണ് ഇരുവരും അടുത്ത സുഹൃത്തുക്കളായത്. ചെങ്ങന്നൂരിലേക്ക് പോകുന്നതിനായി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം തിരിച്ചു വരുമ്പോഴാണ് വെണ്ണൂരിൽ വെച്ച് വീട്ടമ്മയെ ആക്രമിച്ച് മാല കവർന്നത്. തുടർന്ന് വലിയ പറമ്പിനും പാറപ്പുറത്തിനുമിടയിൽ വെച്ചാണ് സ്കൂട്ടറിൽ പോയ യുവതിയെ തലക്കടിച്ചത്. സംഭവത്തിന് ശേഷം ചെങ്ങന്നൂരിലേക്ക് പോയ ഇരുവരെയും കുറിച്ച് പോലീസിന് രഹസ്യ വിവരങ്ങളും സൂചനകളും ലഭിച്ചിരുന്നു. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളും പോലീസിന്റെ ഊർജിതമായ അന്വേഷണവും പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ സഹായിച്ചു. മൈക്ക് സെറ്റ് പ്രവർത്തനവുമായി ചെങ്ങന്നൂരിലെ ഒരു പരിപാടിക്ക് സൂരജ് എത്തുന്നുണ്ടെന്നും പോലീസ് നിരീക്ഷണത്തിലൂടെ വ്യക്തമായി. അവിടെ നിന്ന് ആദ്യം സൂരജിനെയും തുടർന്ന് കാർത്തികിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാർത്തിക് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവന്ന വിൽപ്പന നടത്തുന്നയാളായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ മാള എസ്ഐ സിബി മധു, എഎസ്ഐ കെ ആർ സുധാകരൻ, സീനിയർ സി പി ഒമാരായ ജിബിൻ കെ ജോസഫ്, എം എൽ ജോബി, ആൻഡോ ജോസഫ്, ഹോംഗാർഡ് പി എഫ് ജോൺസൺ എന്നിവരുമുണ്ടായിരുന്നു. തൃശൂർ നഗരത്തിലെ തോടുകളും കാനകളുമെല്ലാം കറുത്തിരുണ്ട് മലിനമായി മാറി. കൊതുക് ശല്യവും ദുർഗന്ധവും മൂലം ജനങ്ങൾ ദുരിതത്തിൽ. ഇത് തൃശൂർ പുഴക്കൽ റോഡിൽ പൂങ്കുന്നത്ത് നിന്നുള്ള ഏറെ പരിതാപകരമായ കാഴ്ചയാണ്. ഇതേ അവസ്ഥയാണ് നഗരത്തിലെ മിക്ക തോടുകൾക്കും കാനകൾക്കുമുള്ളത്. പൂങ്കുന്നത്തിനു പുറമെ വഞ്ചിക്കുളം, പെരിങ്ങാവ്, ചെമ്പൂക്കാവ് തുടങ്ങി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കാനകളും തോടുകളുമെല്ലാം കറുത്തിരുണ്ട് ജലം മലിനമായി കഴിഞ്ഞു. സമീപത്തെ കിണറുകളും മലിനമാകുകയാണ്. കൊതുവിന്റെ ശല്യം മാത്രമല്ല, കക്കൂസ മാലിന്യങ്ങൾ മുഴുവൻ ഈ ഓടകളിലൂടെ ഒഴുകി പോണ്. ഇവിടെ കുടിക്കാൻ ശുദ്ധവെള്ളം കിട്ടാനില്ല. കിണറ്റിലെ വെള്ളം പോലും മലിനമാണ്. മഞ്ഞപ്പാട കെട്ടി നിൽക്കുക, അതുപോലത്തെ അവസ്ഥയാണ്. ഇതിനെതിരെ ഇവിടെ ഒരു കോർപ്പറേഷനിലെ ഒരു അധികാരികളും ഇതിൽ കണ്ണു നോക്കുന്നില്ല. കാനകളിലും തോടുകളിലുമെല്ലാം കൊതുക് പെറ്റുപെരുകുന്നതും കാണാം. ദുർഗന്ധം മൂലം പൊതുജനങ്ങൾക്ക് മൂക്കുപൊത്താതെ നടക്കാനാകില്ലെന്ന സ്ഥിതിയാണ്. ഭയങ്കര കൊതുശലും രാത്രിയിലാകുമ്പോൾ കിടക്കാൻ പറ്റില്ല. പൊട്ടമണ, ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടമണ ഉണ്ടാവും. അതാണ് ദുർഗന്ധം കാരണം കിടക്കാൻ പറ്റില്ല. രോഗിയായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. നമ്മൾ കംപ്ലയിൻ്റ് എടുത്താൽ കോർപ്പറേഷനിൽ, നമ്മൾ ഈ കൗൺസിലർക്ക് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൗൺസിലർ അവരൊന്നും ഇങ്ങോട്ട് നോക്കിയിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യം മുതൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം വരെ കാനകളിലും തോടുകളിലും വ്യാപകമായി തള്ളുന്നതായും പരാതിയുണ്ട്. എന്നാൽ ഇവ വൃത്തിയാക്കാൻ അധികാരികൾ തയ്യാറാകാത്തതിനാൽ തന്നെ പകർച്ചവ്യാധി ഭീഷണിയും നഗരത്തിൽ നിലനിൽക്കുന്നുണ്ട്. പൂങ്കുന്നം വഞ്ചികുളം മേഖലയില് മൂക്കു പൊത്താണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കറുത്ത വെള്ളമാണ് എല്ലായിടത്തും. മലിനജലം കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിന് പുറമെ നഗരത്തിൽ പലയിടങ്ങളിലും മാലിന്യങ്ങൾ റോഡിൽ വ്യാപകമായി വലിച്ചെറിയുന്നതും പതിവാണ്. കോവിഡും ഒമിക്രോണുമെല്ലാം ആശങ്കയാകുന്ന ഈ കാലഘട്ടത്തിൽ പകർച്ചവ്യാധി ഭീഷണി കൂടി ഉയർത്തുകയാണ് നഗരത്തിലെ ഈ മാലിന്യ പ്രശ്നം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അധികാരികൾ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറമാൻ ഷിബി പോട്ടോറിനോടൊപ്പം ശ്രീകേഷ് ഉള്ളാനിക്കര, ടി സി വിനോസ്. പാട്ടുരാക്കൽ പൂങ്കുന്നം റോഡിലേക്ക് വീണ്ടും മലിനജലം ഓട നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി തുടങ്ങി. കോർപ്പറേഷൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കൽ നിർത്തി ശാശ്വത പരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. പാട്ടുരാക്കൽ പൂങ്കുന്നം റോഡിലെ കാനയിലെ തടസ്സങ്ങൾ മൂലം ഒഴുക്ക് നിലച്ച് സെപ്റ്റിക് ടാങ്ക് മാലിന്യം കലർന്ന മലിനജലമാണ് റോഡിലേക്ക് വീണ്ടും പരന്നൊഴുകാൻ തുടങ്ങിയിരിക്കുന്നത്. വ്യാഴാഴ്ച പ്രശ്നപരിഹാരത്തിനായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം കോർപ്പറേഷൻ സ്വീകരിച്ച താൽക്കാലിക നടപടി നിഷ്ഫലമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. 10 ടാങ്കർ ലോറിയിലുള്ള വെള്ളം മലിനജലം ഇവിടുന്ന് ചാലിൽ നിന്ന് എടുത്തിട്ട് പോയി. പക്ഷേ തുടർന്ന് വെള്ളം ഒഴുകാനുള്ള സംവിധാനം ഇല്ലാത്തിടത്തോളം വീണ്ടും വെള്ളം വന്ന് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ജലം പുറത്തോട്ട് റോഡിലേക്ക് ഒഴുകി തുടങ്ങി. ഇത്
ദുർഗന്ധം അമിക്കുന്ന വെള്ളമാണ് ഈ റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് നടക്കാനോ യാത്ര ചെയ്യാനോ ടൂ വീലർ അപകടങ്ങൾ പറ്റുന്ന രീതിയിലാണ് ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാനയിൽ നിന്ന് 10 ടാങ്കർ ലോറി മലിനജലം പമ്പ് ചെയ്ത് നീക്കിയെങ്കിലും ഒരു ദിവസം കൊണ്ട് കാന വീണ്ടും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. കോട്ടപ്പുറം ഡിവിഷന്റെ അരികിലൂടെ കടന്നുപോകുന്ന കാന ആഴം കൂട്ടി പൂങ്കുന്നം ജംഗ്ഷനിൽ നിന്ന് പുഴയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന കാനയിലേക്ക് ബന്ധിപ്പിച്ചാലേ മലിനജലം സുഗമമായി ഒഴുകിപ്പോകൂ എന്നാണ് വിദഗ്ധ അഭിപ്രായം. കോർപ്പറേഷനും പൊതുമരാമത്ത് വിഭാഗവും അടിയന്തരമായി ഇടപെട്ട് ഇതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സ്ഥിതി വഷളാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒഴുക്കുള്ള ഭാഗത്തേക്ക് നേരെ കാന മുന്നോട്ട് കൊണ്ടുപോവുകയോ സീതാറാം മില്ലിൻ്റെ ഭാഗത്തേക്ക് അത് അങ്ങോട്ട് സ്ലോപ്പാക്കി കൊണ്ടുപോവുക. ഇനി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, അല്ല ഇനി ഏതെങ്കിലും വീട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ അതും പരിഹരിക്കുക. മുമ്പേ കാനയുടെ ഒഴുക്ക് അങ്ങോട്ട് തന്നെയാണ് പള്ളത്ത ലൈൻ വഴി പോയിരുന്നത്. അവിടെ പാടം ആണ്, താഴ്ന്ന പ്രദേശമാണെന്നുള്ള രീതിയിലാണ്. ആ ഒഴുക്ക് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ആ റോഡിലുള്ള ഭാഗത്ത് കാന ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ അത് തുറന്ന് സ്വാഭാവികമായിട്ടുള്ള ബ്ലോക്ക് വന്നത് തുറന്നു വിടുകയോ അല്ലെങ്കിൽ ഇതിന് എന്നത്തേക്കുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കാനയുടെ സ്ലോപ്പ് സീതാറാം മില്ലിൻ്റെ ഡയറക്ഷനിലേക്ക് നല്ല രീതിയിൽ ഒഴുകാവുന്ന വെള്ളം ഒഴുകി പോകാവുന്ന രീതിയിൽ ആക്കി തീർക്കാതെ ഇതിനൊരു പരിഹാരമില്ല. TCV ന്യൂസ്, തൃശൂർ. ലളിതകലാ അക്കാദമി ഭരണസമിതി പുനഃസംഘടിപ്പിച്ചു. മുല്ലശ്ശേരി സ്വദേശി മുരളി ചീരോത്തിനെ ചെയർമാനായി നിയമിച്ചു. വൈസ് ചെയർമാനായി എബി എബ്രഹാമിനെയും സെക്രട്ടറിയായി ബാലമുരളികൃഷ്ണനെയും നിയമിച്ചു. ചെയർമാനായി നിയമിച്ച മുരളി ചീരോത്ത് ആക്ടിവിസ്റ്റും കലാധ്യാപകനുമാണ്. നിരവധി പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. ടാഗോർ, സാമുവൽ ബെക്കറ്റ്, ബാദൽ സർക്കാർ തുടങ്ങിയവരുടെ കൃതികൾ ഉൾപ്പെടെ ഏതാനും നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ലളിതകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ ആഗോളതലത്തിലേക്ക് ഉയർത്തുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് പുതിയതായി ചുമതലയേറ്റ ചെയർമാൻ മുരളി ചീരോത്ത് പറഞ്ഞു. കലാകാരന്മാർക്ക് അവസരം നൽകുന്നതിനൊപ്പം അവരുടെ ഉന്നമനവും ഉത്തരവാദിത്തമായി കാണുമെന്ന് സെക്രട്ടറി ബാലമുരളികൃഷ്ണ. പ്രതിസന്ധി ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കി മാറ്റാൻ കഴിഞ്ഞെന്ന് മുൻ ചെയർമാൻ നേമം പുഷ്പരാജ്. അക്കാദമി ആസ്ഥാനത്തെത്തി ചുമതലയേറ്റ ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. മുൻകാലങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ അക്കാദമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ദേശീയ അന്തർദേശീയ തലത്തിലെ തന്റെ പ്രവർത്തന പരിചയം ഉപയോഗപ്പെടുത്തി വിപുലീകരിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. നാഷണൽ ലെവൽ എക്സിബിഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്സിബിഷൻ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കലാപ്രവർത്തനങ്ങളുടെ ഒരു ഏറ്റവും നല്ല വശം കേരളത്തിലെ കലകളിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വിഷനാണ്. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റിക്ക് എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തലങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ അത്തരത്തിലുള്ള വളരെ മൈൻഡ്ഫുള്ളായിട്ടുള്ള ഒരു ലേണിംഗ് സ്പേസ്, ഒരു ലേണിംഗ് ആപ്റ്റിറ്റ്യൂഡ് നമ്മളുടെ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് എഡ്യൂക്കേഷൻ്റെ തലത്തിൽ അക്കാഡമിയുടെ ഒരു വലിയ ഒരു ഒരു വിഷനായിരിക്കും. നല്ല മ്യൂസിയങ്ങൾ, നല്ല റെസിഡൻസി, ഇപ്പോൾ ഉള്ള സ്ഥാപനങ്ങൾ എങ്ങനെ നന്നായി മുന്നോട്ട് കുറെ കൂടി നല്ല പ്രോഗ്രാമിംഗ് ചെയ്ത് അതിനെ കുറെ കൂടി ഫലവത്തായിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. നിരന്തരമായി ഉണ്ടാകുന്ന അക്കാദമിയുടെ കാർട്ടൂൺ അവാർഡ് വിവാദത്തെ കുറിച്ചുള്ള ചോദ്യത്തിനും വ്യക്തമായ മറുപടിയുണ്ട്. ഇന്നത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നല്ല കലയ്ക്കും നല്ല സൗഹാർദ്ദങ്ങൾക്കും നല്ല സ്ഥാനമുണ്ട്. അപ്പോൾ അത് എവിടെ ഗണിക്കപ്പെടുന്നോ അല്ല തെറ്റിദ്ധരിക്കപ്പെടുന്നോ അവിടെയൊക്കെ നല്ല സ്റ്റാൻഡ് ലളിത കലാ അക്കാദമി എടുക്കും. കാരണം അത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡായിരിക്കും. കലാകാരന്മാരുടെ അവസരവും ഉന്നമനവും അക്കാദമിയുടെ ഉത്തരവാദിത്തമാണെന്ന നിലപാടാണ് സെക്രട്ടറിയുടേത്. നമ്മുടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടക്കുന്ന സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ള ഒരു ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇന്ന് മലയാള കലാകാരന്മാർ ഇവിടെ നിരന്തര ഷോ നടക്കുന്നുണ്ട്. പക്ഷെ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പെയിന്റിംഗ് പോലും മാർക്കറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും അത് മാറ്റിയെടുക്കാൻ ലളിതകല അക്കാദമി ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കലാകാരന്മാരുടെ ഉന്നതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഈ ഭരണസമിതി തയ്യാറാണ്. കോവിഡ് പ്രതിസന്ധിയിലും അക്കാദമിയുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കി സാങ്കേതിക മികവിലേക്ക് ഉയർത്താനായെന്ന് സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ നേമം പുഷ്പരാജ് പറഞ്ഞു. ഏറ്റവും അടിത്തട്ടിൽ വരെ ചിത്രകലയും ശില്പകലയും കൊണ്ടെത്തിക്കാനും സമൂഹത്തിലുള്ള ചിത്രകാരന്മാർക്കും ശില്പികൾക്കും പരമാവധി അവസരങ്ങൾ നൽകാനും കഴിഞ്ഞ കാലം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് അക്കാദമിയുടെ 18 ഗ്യാലറികളിൽ 6 ഗ്യാലറികൾ പുതുതായി ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കോവിഡിന്റെ സമയത്ത് ലോകമെമ്പാടും അടഞ്ഞു കിടന്നപ്പോൾ അക്കാദമി കലാകാരന്മാരെ തേടി അവരുടെ വീടുകളിൽ ക്യാൻവാസും കളറും എത്തിച്ചുകൊണ്ടുള്ള ക്യാമ്പുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാദമി ശേഖരത്തിൽ കൃത്യമായ കണക്കെടുക്കാതിരുന്ന ചിത്രങ്ങളെ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായ അതിൻ്റെ അളവ്
ആര് വരച്ചു, ഏത് കാലത്ത് വരച്ചു, അത്തരത്തിലുള്ള ഡിജിറ്റലൈസേഷൻ സാധിച്ചു. അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കാൻ കഴിഞ്ഞു. വിവാദങ്ങൾ ഒഴിഞ്ഞ് കലയെയും കലാകാരന്മാരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ ഭരണസമിതി. TCV തൃശൂർ. ക്രമസമാധാന പാലനത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ഗുണ്ടാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെയും സാമൂഹ്യ വിരുദ്ധർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തൃശൂർ സിറ്റി പോലീസ് പരിധിയിൽ സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്കെതിരെയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 7 പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞിരുന്ന 608 വാറണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത സമൂഹ സ്പർദ്ധയുണ്ടാക്കുന്നവരെ കണ്ടെത്തുന്നതിന് ഇന്റർനെറ്റ് പട്രോളിംഗ് നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കടപ്പുറം അടിത്തിരുത്തിയിൽ വീട് കുത്തിപ്പൊളിച്ച് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസിൽ 2 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം തൊട്ടാപ്പ് പുതുവീട്ടിൽ അജ്മൽ, തൊട്ടാപ്പ് കാര്യടത്ത് വീട്ടിൽ നിസാമുദ്ദീൻ മകൻ ഹുസൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 3 പുലർച്ചെ കടപ്പുറം അടിത്തിരുത്തിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ വീട് കുത്തിത്തുറന്നാണ് പ്രതികൾ 3 മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചത്. എറണാകുളത്ത് അതിഥി തൊഴിലാളിയെ കുത്തിക്കൊന്ന കേസിൽ 1 പ്രതിയാണ് അജ്മൽ. പാലക്കാട് വെച്ച് 9 കിലോ കഞ്ചാവുമായി ഹുസൈനെ പിടികൂടിയിട്ടുണ്ട്. നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്നും SI AM യാസിർ പറഞ്ഞു. ആസാം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന അവരുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് ആ പഞ്ചായത്തിൽ ആ സ്ഥലത്തെ വാർഡ് മെമ്പർ സ്റ്റേഷനിൽ വന്ന് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിൻ്റെ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് സൈബർ സെല്ലിന് മുഖേന മൊബൈൽ ഫോൺ ട്രേസ് ചെയ്ത് അജ്മൽ ഹുസൈൻ എന്നീ ചാവക്കാട് SHO OKS സെൽവരാജിന്റെ നേതൃത്വത്തിൽ SI മാരായ AM യാസിർ, സിനോജ, ASI സജിത് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 1-ാം താലപ്പൊലി നാളിലെ പകൽ എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. എഴുന്നള്ളിപ്പിൽ ചിറക്കൽ കാളിദാസൻ ദേവിയുടെ കോലമേന്തി, ക്ഷേത്രത്തിലെ വലിയ ആനപ്പന്തൽ വരെയുള്ള എഴുന്നള്ളിപ്പിൽ അന്നമനട മുരളീധരൻ മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയായി. തുടർന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരും സംഘവും ചെണ്ടമേളം കൊണ്ട് അകമ്പടിയൊരുക്കി. 9 ആനകൾ അണിനിരന്ന എഴുന്നള്ളിപ്പ ഉത്സവപ്രേമികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി. വ്രതം നോറ്റ ഇരുമുടിക്കെട്ടുമായി വന്നെത്തിയ മലയറയന്മാർ ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് നിവേദ്യമർപ്പിച്ചു. കുടുംബി സമുദായാംഗങ്ങൾ സവാസിനി പൂജയും ആടിനെ നടതള്ളലും നടത്തി. കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ ദീർഘസുമംഗലി വരത്തിനായി നടത്തുന്ന ചടങ്ങാണ് സവാസിനി പൂജ. തെക്കേനടയിൽ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആടിനെ എഴുന്നള്ളിച്ച് നട തള്ളുന്നതും കുടുംബി സമുദായത്തിന്റെ പരമ്പരാഗത ആചാരമാണ്. 1,000 രോഗത്തിന്റെ കൂട്ടമിരിക്കൽ ചടങ്ങും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കുതിരാൻ ദേശീയപാതയിൽ 2-ാം തുരങ്കം തുറക്കാൻ ഒരുക്കങ്ങളായി. 2-ാം തുരങ്കത്തിലേക്കുള്ള സ്ഥിരം റോഡ് വരാൻ സമയമെടുക്കും. താൽക്കാലിക റോഡ് വാഹനങ്ങൾ കടത്തിവിടാൻ സജ്ജമായെങ്കിലും സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടില്ല. തുരങ്കം സ്ഥിരമായി തുറക്കണമെങ്കിൽ മികച്ച റോഡും വേണം. തിരക്ക് കൂടുമ്പോൾ വാഹനം കടത്തിവിടാനാകും ആദ്യഘട്ടത്തിൽ തീരുമാനിക്കുക. നിലവിൽ കുതിരാൻ തുരങ്കത്തിന് സമീപത്ത് വാഹന ഗതാഗതം കുരുക്കിലാകാറുണ്ട്. ഇതൊഴിവാക്കാൻ കൂടിയാണ് 2-ാം തുരങ്കം തുറക്കാൻ നീക്കം നടത്തുന്നത്. അതേസമയം 2-ാം തുരങ്കം തുറന്നാൽ ഉടൻ ടോൾ പിരിക്കാൻ നീക്കമുണ്ടെന്നാണ് സൂചന. മണ്ണുത്തി വടുക്കുംചേരി ദേശീയപാതയുടെ നിർമ്മാണം മുഴുവനും പൂർത്തിയാക്കാതെ ടോൾ പിരിക്കാൻ അനുമതി നൽകില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ടോൾ പിരിക്കുന്നതിന് മുൻപ് സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക, 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികൾക്ക് സൌജന്യ പാസ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കഞ്ചേരി ദേശീയപാത സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ ബോബൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. സമരസമിതി പ്രസിഡന്റ് PJ ജോസ്, ജനകീയവേദി ജനറൽ കൺവീനർ ജിജോ അറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. 3.5 പതിറ്റാണ്ട് കാലമായി തലചായ്ക്കാൻ സ്വന്തം വീടെന്ന സ്വപ്നവുമായി അലയുകയാണ് വയോധികൻ. വാടാനപ്പള്ളി സ്വദേശി മേപ്പറമ്പിൽ വീട്ടിൽ 67 വയസ്സുള്ള കൃഷ്ണൻകുട്ടി നേരിടുന്നത് ദുരിത ജീവിതമാണ്. ഒരു കാലത്ത് വാടാനപ്പള്ളിയിൽ സജീവ പൊതുപ്രവർത്തകരിൽ പ്രമുഖനായിരുന്നു കൃഷ്ണൻകുട്ടി. അവിവാഹിതനായ കൃഷ്ണൻകുട്ടിയുടെ മാതാപിതാക്കൾ മരിച്ചതോടെയാണ് ദുരിത ജീവിതം തുടങ്ങുന്നത്. അവിവാഹിതനായ സഹോദരൻ വാസുവാണ് കൃഷ്ണൻകുട്ടിക്ക് ആശ്രയമായിരുന്നത്. 7 വർഷം മുൻപ് വാസു മരിച്ചതോടെ ദുരിതം ഇരട്ടിയായി.
സഹോദരന്റെ മരണത്തോടെ വാടനപ്പള്ളിയിലെ തെരുവിലായി കൃഷ്ണൻകുട്ടിയുടെ ജീവിതം. 4.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാതാപിതാക്കൾ പണം നൽകി വാങ്ങിയ 3 സെന്റ് ഭൂമിയുണ്ടെങ്കിലും ചില കാരണങ്ങളാൽ രജിസ്ട്രേഷൻ നടപടികൾ അന്ന് നടന്നില്ല. പഴയകാല ഉടമകൾ ഇതിനകം ജർമ്മനിയിൽ ചേക്കേറി. ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് വലിയകത്ത് ഇടപെട്ടതോടെയാണ് വയോധികന് പുതിയ പ്രതീക്ഷ കൈവന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ സ്വന്തമായൊരു വീടെന്ന സ്വപ്നമാണ് കൃഷ്ണൻകുട്ടി എന്ന വയോധികനുള്ളത്. തെങ്ങുകയറ്റ തൊഴിലാളിയായ കൃഷ്ണൻകുട്ടിക്ക് ഇതിനിടെ പലതവണ തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. കേരള ബാങ്കിന്റെ വാടനപ്പള്ളി ശാഖയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അഷ്റഫ് വലിയകത്ത് ഇടപെട്ട് വയോധികനെ തെരുവിൽ നിന്ന് സ്വന്തമായൊരു ഭവനത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയിരിക്കുന്നത്. സ്വന്തം ഭൂമിയിൽ കിടപ്പുമുറിയും അടുക്കളയുമെല്ലാം ഉൾപ്പെടുന്ന 250 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കൊച്ചു വീടെന്നതാണ് അഷ്റഫ് വലിയകത്തെന്ന ജീവകാരുണ്യ പ്രവർത്തകൻ രൂപം നൽകിയിട്ടുള്ളത്. ഒരു 250 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു കൊച്ചു വീട്, ഏകദേശം ഒരു 3 ലക്ഷം രൂപ വരുന്ന ഒരു കൊച്ചു വീട് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സുമനസുകൾക്ക് കേരള ബാങ്കിന്റെ വാടനപ്പള്ളി ശാഖയിൽ 800-900-94-34 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ടിസിബി തൃപ്രയാർ. ഗുരുവായൂർ കോട്ടപ്പടിയിൽ യുവാക്കളെ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 4 വർഷം തടവും 5000 രൂപ പിഴയും വിധിച്ചു. കോട്ടപ്പടി സ്വദേശികളായ തയ്യിൽ വീട്ടിൽ ബിനീഷ്, കൂലിയാട്ട് വീട്ടിൽ വിബീഷ്, മഴുവഞ്ചേരി വീട്ടിൽ രാജേഷ്, മേച്ചേരി വീട്ടിൽ സൂരജ്, കൂലിയാട്ട് വീട്ടിൽ ആനന്ദൻ, താണപ്പറമ്പിൽ വീട്ടിൽ സുനിൽ എന്നിവരെയാണ് തൃശൂർ 1 അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് CS അമ്പിളി ശിക്ഷിച്ചത്. 2011 ഫെബ്രുവരി 2 കേസിന് ആസ്പദമായ സംഭവം. കോട്ടപ്പടി പൂക്കോട് വലിയപുരയ്ക്കൽ വീട്ടിൽ ബബീഷ്, പറത്തിൽ വീട്ടിൽ സുധീഷ്, പറത്തി വീട്ടിൽ സജീഷ് എന്നിവരെ പ്രതികൾ സംഘം ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടറായ എസ് ശ്രീജിത്താണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KN വിവേകാനന്ദൻ, അഭിഭാഷകരായ ഷിജു, രചന ഡെന്നി, ഷൈൻ എന്നിവർ ഹാജരായി. തൃശൂർ നിയോജക മണ്ഡലത്തിലെ KSEB പുരപ്പുര സൌരോർജ്ജ പദ്ധതി പ്ലാന്റ് പി ബാലചന്ദ്രൻ MLA നടത്തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ ഷീബ ബാബു അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA പ്രവീൺ, തൃശൂർ ഈസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ KK ബൈജു, നടത്തറ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ MP സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. 2023 തൃശൂർ കോർപ്പറേഷൻ 0 waste നഗരമാക്കി മാറ്റുമെന്ന് മേയർ MK വർഗീസ്. ശതാബ്ദി വർഷത്തോടനുബന്ധിച്ചാണ് 0 waste പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലാലൂരിൽ അവശേഷിക്കുന്ന ലെഗസി വേസ്റ്റ് ശുചിത്വമിഷന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെ ബയോ മൈനിങ് വഴി സംസ്കരിക്കും. ഇതിനെക്കുറിച്ച് പഠിക്കാനായി മൂന്നാർ പഞ്ചായത്തിന്റെ ബയോ മൈനിങ് പ്ലാന്റ് മേയറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ സിറ്റി പോലീസ് നടപ്പിലാക്കിയ നോ ഹോൺ പരിഷ്കാരം കൂടുതൽ മേഖലകളിൽ നിലവിൽ വന്നു. സ്വരാജ് റൌണ്ടിൽ നടപ്പാക്കിയ പരിഷ്കാരം വിജയം കണ്ടതിനെ തുടർന്നാണ് പടിഞ്ഞാറേക്കോട്ട മോഡൽ റോഡ് മുതൽ സിവിൽ സ്റ്റേഷൻ റോഡ് വരെയും കളക്ട്രേറ്റ്, ജില്ലാ കോടതി സമുച്ചയം എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുമാണ് ഹോൺ വിമുക്ത മേഖലയായി പ്രഖ്യാപിച്ചത്. നോ ഹോൺ പദ്ധതിയുടെ 2ാം ഘട്ട പ്രഖ്യാപനം സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യയും മേയർ MK വർഗീസും ചേർന്ന് നടത്തി. മറ്റ് മേഖലകളിലേക്കും നോ ഹോൺ പരിഷ്കാരം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നിയമനങ്ങളിൽ പട്ടികജാതിക്കാർക്ക് അവഗണനയെന്ന് ആക്ഷേപം. അഭിഭാഷകൻ നിയമന ഇന്റർവ്യൂ ബഹിഷ്കരിച്ചു. ശനിയാഴ്ച കളക്ട്രേറ്റിൽ നടന്ന കമ്മീഷനിലേക്കുള്ള അഭിമുഖമാണ് ഉദ്യോഗാർത്ഥിയായ അഡ്വക്കേറ്റ് VC വത്സൻ ബഹിഷ്കരിച്ചത്. കേരളത്തിലെ 14 ജില്ലകളിലേക്ക് നടക്കുന്ന 57 ൽ അധികം നിയമനങ്ങളിൽ പട്ടികജാതിക്കാരെ നിയമിക്കുന്നില്ലെന്നും രാഷ്ട്രീയ പാർട്ടിക്കാർ തങ്ങളുടെ പാർട്ടിക്കാരെയും ബന്ധുക്കളെയും അനധികൃതമായും ചട്ടങ്ങൾ ലംഘിച്ചും നിയമിക്കുകയാണെന്നും അഡ്വക്കേറ്റ് VC വത്സൻ പറഞ്ഞു. ക്രൈസ്തവ മിഷണറിമാർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഡോളേഴ്സ് ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ശ്രേഷ്ഠമായ പാരമ്പര്യത്തിന് നാണക്കേടുണ്ടാക്കുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ് ക്രൈസ്തവർക്ക് നേരെ ഉത്തരേന്ത്യയിലും രാജ്യത്തിന്റെ ഭാഗങ്ങളിലും നടക്കുന്ന അക്രമങ്ങളെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കൂത്തൂർ പറഞ്ഞു.
കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് ഷാനു ജോർജ്, സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, രൂപത ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ മാഫി ഡെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 30 വിദ്യാർത്ഥികൾക്ക് കോവിഡ്. ഇതോടെ കോളേജ് ഹോസ്റ്റൽ അടച്ചു. ജില്ലയിലെ നിലവിലെ ഏറ്റവും വലിയ ക്ലസ്റ്ററായി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാറി. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മാനസിക വിഭാഗം ഡോക്ടറെ കാണാനാണ് എത്തിയത്. നെടുമ്പാശ്ശേരി പോലീസിന്റെ വാഹനത്തിലെത്തിയ പൾസർ സുനി ഡോക്ടറെ കണ്ട് മടങ്ങി. കൊടകരയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. നാടുകുന്ന് ആനിക്കൽ വീട്ടിൽ ഭാസ്കരൻ നായരുടെ മകൻ 59 വയസ്സുള്ള നന്ദകുമാറാണ് മരിച്ചത്. ഈ മാസം 7 നാടുകുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവാഹ വാഗ്ദാനം നടത്തി തൃശൂർ സ്വദേശിയായ യുവതിയെ പീഡിപ്പിച്ച തൊടുപുഴ സ്വദേശി അറസ്റ്റിൽ. കാക്കനാട് ഇൻഫോ പാർക്ക് ജീവനക്കാരനായ അരുൺ രാജീവനാണ് അറസ്റ്റിലായത്. പീഡനത്തിനിരയായ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനം വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ മാസം 21 പി ബി അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം 23 തേക്കിൻകാട് മൈതാനിയിൽ, പ്രൊഫസർ എം മുരളീധരൻ നഗറിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ പൂങ്കുന്നത്തെ കുപ്പിക്കഴുത്ത് പൊട്ടിക്കാൻ കാത്തിരിപ്പ് തുടരേണ്ടിവരും. പ്രൊജക്ട് റിപ്പോർട്ട് പ്രകാരം 316.82 കോടി രൂപ റോഡ് നിർമ്മാണത്തിനായി നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും റോഡ് വീതി കൂട്ടുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനായി യാതൊരു തുകയും നീക്കിവെക്കാത്തതാണ് കുപ്പിക്കഴുത്ത് പൊട്ടിക്കാൻ കാത്തിരിക്കേണ്ടി വരുന്നത്. കേരള ട്രാൻസ്പോർട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി സി സി സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലുള്ള നടപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുപ്പത് വർഷമായി ഒല്ലൂർ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന സുജാത സ്റ്റൌ സെന്ററിന്റെ സഹോദര സ്ഥാപനമായ വൈഗ കിച്ചൺ കെയർ ഒല്ലൂർ മെയിൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപന ഉടമയായ ടി വി സുരേഷിന്റെ മക്കളായ ശ്രേയ, വൈഗ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ സി പി പോളി ഭദ്രദീപം തെളിയിച്ചു. തൈക്കാട്ടുശ്ശേരി ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ, കുറുശാരൂർ ശങ്കരൻ നാരായണൻ നമ്പൂതിരി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബന്ധുമിത്രാദികൾ സന്നിഹിതരായി. പ്രമുഖ കമ്പനികളുടെ ഗ്യാസ് സ്റ്റൗ, ഹോം, ചിമ്മിനി, കുക്കർ, മിക്സി, ഫാൻ, സോഡാ മേക്കർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങി എല്ലാവിധ കിച്ചൺ അപ്ലയൻസസും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനൊപ്പം എല്ലാത്തരം ഗ്യാസ് സ്റ്റൗ, ഹോം, കുക്കർ, മിക്സി എന്നിവയുടെ റിപ്പയറിംഗും സ്പെയർ പാർട്സും ഇവിടെ ലഭ്യമാണ്. കൂടാതെ വീടുകളിലും ഹോട്ടലുകളിലും സ്വർണ്ണ പണിശാലകളിലും ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 9847-07-7557-7592-00-8557. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,500 രൂപ, പവന് 36,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. സംസ്ഥാനത്ത് 3 ആഴ്ചയ്ക്കുള്ളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 17,755 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച മുതൽ കോടതികളുടെ പ്രവർത്തനം ഓൺലൈനിലാക്കി. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നിശ്ചയിച്ച പ്രകാരം നടത്തും. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% കടന്നതോടെ കരുതൽ നടപടികൾ ഊർജിതമാക്കി. ജില്ലയിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 2,000-ത്തോടടുക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ദേശപകർച്ച ഒഴിവാക്കി. ഞായറാഴ്ച മുതൽ തൃശൂർ നെഹ്റു പാർക്ക് അടച്ചിടും. സിപിഎമ്മിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. പിണറായി കണ്ണുരുട്ടിയാൽ പേടിക്കുന്നവരായി പ്രതിപക്ഷം മാറിയെന്നും എം ടി രമേശ്. മാളയിൽ സ്ത്രീകളെ ആക്രമിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. പത്തനംതിട്ട സ്വദേശികളായ സൂരജ്, കാർത്തിക് എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി.
തൃശൂർ നഗരത്തിലെ തോടുകളും കാനകളുമെല്ലാം കറുത്തിരുണ്ട് മലിനമായി മാറി. പാട്ടുരാക്കൽ പൂങ്കുന്നം റോഡിലേക്ക് വീണ്ടും മലിനജലം ഓട നിറഞ്ഞ് കവിഞ്ഞൊഴുകി തുടങ്ങി. ലളിതകലാ അക്കാദമി ഭരണസമിതി പുനഃസംഘടിപ്പിച്ചു. മുല്ലശ്ശേരി സ്വദേശി മുരളി ചീരോത്ത് ലളിതകലാ അക്കാദമി ചെയർമാൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.